സ്വാമിയെ ശരണമയ്യപ്പ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പരശുരാമൻ കേരളത്തിൽ പ്രതിഷ്ഠിച്ച 5 അയ്യപ്പ ക്ഷേത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതിൽ തന്നെ ബാലഭാവത്തിലുള്ള അയ്യപ്പനെ പ്രതിഷ്ഠിച്ച ബാലശാസ്താവിൻ്റെ ക്ഷേത്രമായ കുളത്തൂപ്പുഴയെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം കൗമാരരൂപത്തിലുള്ള അയ്യപ്പനെ, അതായത് യൗവനത്തിലേക്ക് കടക്കുന്ന അയ്യപ്പനെ പ്രതിഷ്ഠിച്ചത് ആര്യൻകാവിലാണ്. ഇന്ന് നമുക്ക് ആര്യൻകാവിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നോക്കാം. നാം പറഞ്ഞു, കലിദോഷം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് കലിയുഗവരതനായ അയ്യപ്പൻ്റെ 5 ക്ഷേത്രങ്ങൾ പരശുരാമൻ പ്രതിഷ്ഠിച്ചത് എന്ന്. അതിൽ രണ്ടാമത്തേതാണ് ആര്യൻകാവിലുള്ള ധർമ്മശാസ്താ ക്ഷേത്രം. ഇവിടെ അയ്യപ്പൻ കുമാരരൂപത്തിലാണ്, കുമാരനാണ്. മാത്രമല്ല, ഇവിടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇവിടെ പുഷ്കലാദേവിയുടെ സാന്നിധ്യവും ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം നമുക്കവിടെ കാണാൻ കഴിയുന്നത് തൃക്കല്യാണ മണ്ഡപം ആണ്. ഈ തൃക്കല്യാണ മണ്ഡപം തമിഴ്നാടിൻ്റെ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒന്നാണ്. ഇത് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല ആചാരങ്ങൾക്കും കേരളീയമായ ആചാരങ്ങളോടൊപ്പം തന്നെ തമിഴ്നാടിൻ്റേതായ ചില ആചാരങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ തൃക്കല്യാണ മണ്ഡപം എന്തിനാണ് എന്ന് പറയാം. അതായത്, ഭഗവാൻ അയ്യപ്പൻ്റെ വിവാഹ ചടങ്ങ് ഇവിടെ നടക്കുന്നതായി ഒരു ഐതിഹ്യമുണ്ട്. വിവാഹം നടക്കുന്നില്ല, അതിനുള്ള ചടങ്ങുകൾ നടക്കുന്നതായിട്ടാണ് ഐതിഹ്യം. അതിൽ തന്നെ മാമ്പഴത്തറ ഭഗവതിയാണ് ദേശദേവത എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഈ മാമ്പഴത്തറ ക്ഷേത്രത്തിലെ പുഷ്കലാദേവിയുമായിട്ട് അയ്യപ്പൻ്റെ വിവാഹം ഉറപ്പിക്കുകയും അതിനുവേണ്ട ചടങ്ങുകളൊക്കെ നടക്കുകയും ചെയ്യുന്നു. ഇത് നടത്തുന്നത് ഈ തൃക്കല്യാണ മണ്ഡപത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ 2-3 ഐതിഹ്യങ്ങളുണ്ട്. ഈ തൃക്കല്യാണം നടക്കാൻ പോകുന്നത് ധനുമാസത്തിലാണ്. ധനുമാസത്തിലെ 8-ാം നാൾ തമിഴ്നാട്ടിൽ നിന്നും വധുവിൻ്റെ, പുഷ്കലാദേവിയുടെ ആളുകൾ ഒരുപാട് ആഭരണങ്ങളും വസ്ത്രങ്ങളും പഴങ്ങളും ഒക്കെയായിട്ട് കല്യാണത്തിനുള്ള ഒരുക്കങ്ങളുമായിട്ട് ഇവിടേക്ക് എത്തുന്നു എന്നതാണ് സങ്കല്പം. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം 9-ാം നാൾ പാണ്ഡ്യൻ മുടിപ്പ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നു. പാണ്ഡ്യൻ മുടിപ്പ് എന്ന് പറയുന്നത് വിവാഹ നിശ്ചയ ചടങ്ങിനെയാണ് പാണ്ഡ്യൻ മുടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാണ്ഡ്യൻ മുടിപ്പ് നടത്തുകയും അടുത്ത ദിവസം വിവാഹം നടത്താനായി തയ്യാറാകുകയും ചെയ്യുന്നു. തയ്യാറായിട്ട് ദേവിയെ അണിയിച്ചൊരുക്കി ഈ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ ഊഞ്ഞാൽ കെട്ടുന്നു. ഈ ഊഞ്ഞാലിലിരുത്തുകയും അണിയിച്ചൊരുക്കി ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ അണിയിച്ച് വിവാഹത്തിന് തയ്യാറാക്കി അവിടെ ഇരുത്തുകയും ചെയ്യുന്നു എന്നാണ് ഐതിഹ്യം. ഈ സമയത്ത് ദേവി ഋതിമതിയാവുന്നതുകൊണ്ട് ഈ വിവാഹ ചടങ്ങ് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അയ്യപ്പൻ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് ആ സമയത്തേക്ക് പിന്മാറുകയും ചെയ്യുന്നു. അങ്ങനെ ആ ചടങ്ങ് മുടങ്ങുകയാണ് ഉണ്ടാകുന്നത്. വീണ്ടും അടുത്ത വർഷം നടത്താം എന്നുള്ള ഉറപ്പിൽ പിന്നീട് അവർ പിരിയുകയും അതിനടുത്ത ദിവസം അവിടെ കുംഭാഭിഷേകവും കലശാഭിഷേകവും നടത്തുകയും ചെയ്യുന്നു എന്നുമുള്ള ഒരു ഐതിഹ്യമുണ്ട്. അപ്പോൾ ഇത് മുൻകാലങ്ങളിൽ നടന്നു വന്ന ഒരു ആചാരമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഉത്സവത്തിന് തമിഴ്നാട്ടിൽ നിന്നും മധുരയിൽ നിന്നും വധുവിൻ്റെ ആളുകളായിട്ടുള്ളവരെത്തുകയും ഇവിടെ നിന്നും രാജാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ അവിടെ പോവുകയും വരൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകളായിട്ട് അവരവിടെ എത്തുകയും ചെയ്യുമായിരുന്നു. ഇന്ന് വരൻ്റെ ഭാഗത്തു നിന്ന് അവിടെ ഇരിക്കുന്നത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ്. എങ്കിലും ഈ ചടങ്ങ് ഇന്നും തുടർന്നു വരുന്നു. ഇന്ന് ദേവിയെ അണിയിച്ചൊരുക്കി അവിടെ ഇരുത്തുമ്പോൾ, ആ സമയമാകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അവിടെ നിന്ന് അവർ ഒരു ചുവന്ന തുണി കാണിക്കുകയും അതിൻ്റെ അർത്ഥം വിവാഹം ഇപ്പോൾ നടക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ആ ചുവന്ന തുണി അവിടെ കാണിക്കുന്നത്. അങ്ങനെ വിവാഹം മുടങ്ങുകയും ചെയ്യുന്നു എന്നാണ് ഐതിഹ്യം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു, ഇതിന് 2-3 ഐതിഹ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, മധുരയിൽ നിന്നൊരു വ്യാപാരി, അദ്ദേഹം വസ്ത്രവ്യാപാരി, ഇവിടുത്തെ രാജാവിന് കൊടുക്കാനായിട്ട് ഒരു പട്ടുവസ്ത്രം, നീല പട്ടുവസ്ത്രവുമായിട്ട് വരികയും സ്വന്തം മകളെയും ഒപ്പം കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ മകളെ ഈ ക്ഷേത്രത്തിൽ നിർത്തിയതിന് ശേഷം ആ വ്യാപാരി
രാജാവിനെ കാണാനായി കാട്ടിലൂടെ പോകുന്ന സമയത്ത് ആനകൾ ആക്രമിക്കാൻ വരികയും അദ്ദേഹം ഈ ഇവിടെയുള്ള അയ്യപ്പനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു മലയരയൻ വന്ന് അദ്ദേഹത്തെ രക്ഷിക്കുന്നു. അപ്പോൾ ആ പട്ട് അദ്ദേഹം ആ മലയരയന് സമ്മാനമായി നൽകുകയും ആ പട്ട് രാജാവിന് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് തിരിച്ചു വരികയും അവിടെ വന്ന് മകളോടൊപ്പം വന്ന് അവിടെ താമസിക്കുകയും അടുത്ത ദിവസം രാവിലെ നട തുറക്കുമ്പോൾ താൻ ആ മലയരയന് കൊടുത്ത പട്ട് അവിടെ വിഗ്രഹത്തിൽ ഇരിക്കുന്നതായി കാണുകയും അങ്ങനെ തന്നെ രക്ഷിക്കാൻ വന്ന മലയരയൻ ഇവിടെയുള്ള ആര്യൻകാവിലുള്ള അയ്യപ്പനാണ്, ധർമ്മശാസ്താവാണെന്ന് മനസ്സിലാക്കുകയും പുത്രിയെ അവിടെ സമർപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുത്രിയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാതെ വരികയും അങ്ങനെ അതോട് സംബന്ധമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ, ചടങ്ങുകളാണ് പിന്നീട് ഈ തൃക്കല്യാണമായി മാറിയത് എന്നും ഒരു ഐതിഹ്യമുണ്ട്. ഇതുകൂടാതെ മറ്റൊരു ഐതിഹ്യമുള്ളത്, ആര്യൻ എന്ന് പറയുന്ന ഒരു തേജസ്വിയായ ബാലൻ ഇവിടെ നിന്നും മധുരയിൽ വിദ്യകൾ പഠിക്കാനായി പോവുകയും അവിടെ ആ പഠിപ്പിക്കുന്ന ഗുരുനാഥൻ്റെ മകൾ ആര്യനോടൊപ്പം താമസിക്കാൻ ആഗ്രഹിക്കുകയും ആര്യൻ എന്നാൽ അത് നിഷേധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ പെൺകുട്ടി ആ ആര്യനോടൊപ്പം തിരിച്ചിവിടേക്ക് വരികയും അപ്പോൾ ശാസ്താവിൻ്റെ ചൈതന്യമായ ആര്യന് ആ പെൺകുട്ടിയെ സ്വീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു എന്നുള്ള ഒരു ഐതിഹ്യം കൂടി ഈ തിരുക്കല്യാണത്തിന് പുറകിലുണ്ട്. എന്തു തന്നെയായാലും ഇന്നും ഈ തിരുക്കല്യാണം എന്ന് പറയുന്ന ഈ ഒരു ചടങ്ങ് മറ്റൊരു അയ്യപ്പ ക്ഷേത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കാത്ത പ്രത്യേകതരം ചടങ്ങാണ്. അത് മാത്രമല്ല, തമിഴ്നാടിൻ്റെ ശൈലിയും കേരളത്തിൻ്റെ ശൈലിയും ഒത്തുചേർന്ന ഒരു ചടങ്ങാണ് ഈ നടക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇന്നും ഈ 10-ാം ദിവസം ഇതിന് ശേഷം കുംഭാഭിഷേകവും കലശാഭിഷേകവും നടത്തിയതിന് ശേഷമാണ് വീണ്ടും പൂജകൾ തുടങ്ങുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലായിട്ട് ഒരു ഇണ്ടിളയപ്പൻ കാവ് എന്നുള്ള ഒരു സങ്കല്പമുണ്ട്, ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ഈ ഇണ്ടിളയപ്പൻ കാവ് എന്ന് പറയുന്നത് ഇണ്ടലുകളെ അകറ്റുന്നവൻ, ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ആ ഒരു പേര് വന്നത് എന്നാണ് വിശ്വാസം. അപ്പോൾ ആ ഒരു കാവുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും പുറത്തേക്ക് വരുമ്പോൾ ഈ ഒരു പുഴ ഉണ്ട്, ആര്യൻകാവ് പുഴ. ആ പുഴയുടെ തീരത്തായിട്ട് ഒരു കൂവളം, വളരെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പഴയ കൂവളവൃക്ഷവും അതിൻ്റെ അടിയിലായി ഗണപതി വിഗ്രഹത്തോടൊപ്പം തന്നെ ഗജമുഖ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗജരൂപങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ആനകളെ അവിടെ ആരാധിക്കുന്നു. കാരണം ഇതൊരു കാടാണ്, വനപ്രദേശമാണ്. അപ്പോൾ ഇവിടെ പലതരത്തിൽ ആനകൾ വരുമ്പോൾ അവയെ അവിടുന്ന് ഓടിക്കുന്നത് അയ്യപ്പൻ്റെ ഒരു ശക്തി കൊണ്ടാണ് അവിടുന്ന് ഓടിച്ചിരുന്നത് എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടുകൂടിയാണ് ഇവിടെ ഗജരൂപങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. മാത്രമല്ല, അയ്യപ്പൻ ഒരുപക്ഷേ ഇവിടുന്ന് ആനകളെ ഓടിക്കുന്നത് കൊണ്ടാകാം. ഇവിടെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുമ്പോൾ ആനയുടെ പുറത്ത് അയ്യപ്പനെ എഴുന്നള്ളിക്കുന്നില്ല, ശാസ്താവിനെ എഴുന്നള്ളിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ അതും കഴിയുമ്പോൾ നമുക്ക് കറുപ്പസ്വാമി, അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യാരൂപമായ വനദേവതകൾ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രകൃതി സങ്കല്പങ്ങളും പുരാതനമായ ദൈവസങ്കല്പങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ പ്രത്യേകതയായിട്ട് കാണാൻ കഴിയും. ആര്യൻകാവ് എന്ന ആ ഒരു പേര് ലഭിച്ചതിന് പിന്നിൽ തന്നെ ആര്യൻ അല്ലെങ്കിൽ ശ്രേഷ്ഠനായ വ്യക്തിയുടെ കാവ് എന്നുള്ള ഒരു അർത്ഥമുണ്ട്. അയ്യപ്പൻ ശാസ്താവ് വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ കാവ് എന്നുള്ള അർത്ഥമുണ്ട്. 1000 കാവുകൾക്ക് നാഥനാണ് ഇവിടുത്തെ ശാസ്താവ് എന്നുള്ളത് കൊണ്ട് ആര്യൻകാവ് എന്ന പേര് വന്നു എന്നതാണ് മറ്റൊരു ഐതിഹ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ പണ്ടെപ്പോഴോ ഈ ക്ഷേത്രത്തിന് തീപിടിച്ച സമയത്ത് ഈ പരശുരാമൻ പ്രതിഷ്ഠിച്ചിരുന്ന ആ വിഗ്രഹം 108 കഷ്ണങ്ങളായി പൊട്ടിത്തെറിക്കുകയും ആ 108 കഷ്ണങ്ങളെ ഒരു പെട്ടിയിലാക്കി അതാണ് അവിടെ പൂജിക്കുന്നത് എന്ന ഒരു സങ്കല്പവും അവിടെയുണ്ട്. അതും അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ നമുക്കറിയാം, തെമ്മല നിന്നും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലേക്ക് പോകുന്ന വഴിയാണ് ഈ ആര്യൻകാവ് ക്ഷേത്രമുള്ളത്. ഈ ക്ഷേത്രമാകട്ടെ റോഡിൽ നിന്ന് നമുക്കറിയാം 35 അടിയോളം താഴ്ചയിൽ ഉള്ള ഒരു പ്രദേശത്താണ്. റോഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അത്രയും താഴ്ചയിലുള്ള ഒരു പ്രദേശത്താണ് ഈ ക്ഷേത്രം ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ശബരിമലയിൽ മണ്ഡല പൂജയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ തിരുക്കല്യാണവും അച്ചൻ കോവിലിലെ രഥോത്സവം, ഈ 3 കാര്യങ്ങളും
ഒരേ സമയത്താണ് നടക്കുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയണം. അപ്പം മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ഇതിനെ വ്യത്യസ്തമാക്കുന്നത് പുഷ്കലാദേവിയോടുള്ള വിവാഹം ഉറപ്പിക്കുന്ന അയ്യപ്പനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ആ വിവാഹം തൃക്കല്യാണം മുടങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ ആ മാമ്പഴത്തറ ഭഗവതി ഇവിടെ അടുത്ത വർഷവും വിവാഹത്തിനായിട്ട് എത്തുന്നത് നമുക്കറിയാൻ സാധിക്കുന്നു. അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് വധുവിൻ്റെ ആളുകൾ എല്ലാ വർഷവും ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെയായിട്ട് ഇവിടെ വിവാഹത്തിലേക്ക് വരുന്നത് നമുക്കറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് ചരിത്രങ്ങളും അതുപോലെ ഒരുപാട് പ്രപഞ്ച രഹസ്യങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്ന അതിപുരാതനവും അതുപോലെ തന്നെ അതിശ്രേഷ്ഠവുമായിട്ടുള്ള ഒരു ശാസ്താക്ഷേത്രമാണ് ഈ പറയുന്ന ആര്യൻകാവ് ക്ഷേത്രം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അയ്യപ്പ ചൈതന്യത്തിൻ്റെ ശക്തി നമുക്ക് ഇവിടെ നിന്നും അനുഭവിച്ചറിയാൻ സാധിക്കും. ഇവിടെ നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും കലിയുഗവരതനായ അയ്യപ്പൻ്റെ ആ ചൈതന്യം നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതുപോലെ മനസ്സിനൊരു കുളിർമ ഒരു തേജസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് അനുഭവപ്പെടും. ഇത്രയും ചരിത്രങ്ങളടങ്ങിയ ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് ഒരിക്കലെങ്കിലും പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായും ജീവിതത്തിലെ അതൊരു പുണ്യമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ആര്യൻകാവിലെ ഇത്രയും വിശേഷങ്ങളല്ല, ഇനിയും ഒരുപാട് വിശേഷങ്ങൾ അവിടെയുണ്ട്. അത് നാം അവിടെ നേരിൽ തന്നെ പോയി തിരിച്ചറിയേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അഖിലഭുവനദീപം ഭക്തചിത്താബ്ജസൂരം സുരഗണപരിസേവ്യം തത്വമസ്യാദിലക്ഷ്യം ഹരിഹരസുതമീശം താരകബ്രഹ്മരൂപം ശബരിഗിരിനിവാസം ഭാവയേ ഭൂതനാഥം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷരക്ഷ മഹാബാഹോ ശാസ്തേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പം.